ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ ഫ്ലോയുടെ സം പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഒന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ മെയിനായിട്ടും നമ്മൾ മൂന്ന് ഡാറ്റ ഫ്ലോയുടെ പ്രോപ്പർട്ടീസ് ആണുള്ളത്: അവൈലബിൾ എക്സ്പ്രഷൻ, റീച്ചിങ് ഡെഫിനിഷൻ, ലൈവ് വേരിയബിൾ. സോ റീച്ചിങ് ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി അവൈലബിൾ എക്സ്പ്രഷൻ എന്താണെന്നും ലൈവ് വേരിയബിൾ എന്താണെന്നും നോക്കാം. സോ അവൈലബിൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ്പ്രഷൻ ഈസ് സെഡ് ടു ബി അവൈലബിൾ എറ്റ് എ പ്രോഗ്രാം പോയിൻ്റ് എക്സ് ഇഫ് അലോങ് പോയിൻ്റ് പാത്ത് ഇറ്റ്സ് എ റീച്ചിങ് ടു എക്സ്. അഥവാ ഈ അവൈലബിൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഒരു ആ പ്രോഗ്രാമിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് ദാറ്റ് വിൽ ബി ആ ഒരു എക്സ്പ്രഷൻ എന്താണ് അവൈലബിൾ ആണ്. ഇഫ് അലോങ് പാത്ത് ടു ഇറ്റ്സ് റീച്ച് ടു എക്സ് അത് എന്ത് ചെയ്യുന്നു സം എക്സിലോട്ട് റീച്ച് ചെയ്യുന്നു. എക്സ്പ്രഷൻ ഈസ് അവൈലബിൾ അറ്റ് ഇറ്റ്സ് എവാലുവേഷൻ പോയിന്റ്. ആ എക്സ്പ്രഷൻ എവിടെയാണ് അത് പിന്നെ അവൈലബിൾ ആകുന്നത് അതിൻ്റെ എവാലുവേഷൻ ആ പോയിന്റിനെ പറയുന്ന പേരാണ് എവാലുവേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സ്പ്രഷൻ എ പ്ലസ് ബി ഈസ് സെഡ് ടു ബി അവൈലബിൾ ഇഫ് None of the operands gets modified before their use. അഥവാ ഒരു എക്സ്പ്രഷൻ ഇവിടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട്, അത് അവൈലബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റൊരു ഓപ്രാൻസും അഥവാ എ ബി ഒക്കെ എന്താണ് അതിൻ്റെ ഓപ്രാൻസ് ആണല്ലേ, അത് ഒറ്റൊരു ഓപ്രാൻസും മോഡിഫൈ ചെയ്യാൻ പാടില്ല. അത് യൂസ് ചെയ്യുന്നത് ബിഫോർ ദർ യൂസ് അത് യൂസ് ചെയ്യുന്നത് വരെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോഴാണ് അതെന്ത് ചെയ്യുന്ന ആ എക്സ്പ്രഷൻ എന്താണ് അവൈലബിൾ ആണെന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ അടുത്തത് എൽ ഐ ഈക്വൽ ടു ഫോർ ഇൻറ്റു ഐ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ, അത് ബി വൺ എന്ന് പറഞ്ഞ ബ്ലോക്കിലാണുള്ളത്. ദെൻ ബി ടു ബി ത്രീ ആണ് രണ്ട് ബ്ലോക്ക്സ് ഉണ്ട്. സോ ഈ ബ്ലോക്ക്സ് എന്ത് ചെയ്യുന്നു ഈ എൽ വണ്ണിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ എൽ വണ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ എൽ വൺ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എവിടെയാണ് അവൈലബിൾ, ഇവിടെ ബി ടുവിലും ബി ത്രീയിലും താഴെ വരുന്നത്. സോ ബി ടു ബി ത്രീയിൽ ഈ എൽ വൺ എന്താണ് അവൈലബിൾ ആണ്, എക്സ്പ്രഷൻ ഫോർ ഇൻറ്റു ഐ ഈസ് അവൈലബിൾ ഫോർ ബ്ലോക്ക് ബി ടു ആൻഡ് ബി ത്രീ. സോ ഇതിൻ്റെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അത് അവൈലബിൾ എന്നുള്ളതാണ് കേട്ടോ. സോ ഇതിനോടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എലിമിനേറ്റ് കോമൺ സബ് എക്സ്പ്രഷൻ അല്ലേ. അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്താണ് വീണ്ടും അതേ സംഭവം വീണ്ടും അതേ കോഡ് വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ അല്ലേ. അതുകൊണ്ട് അതാണ് ഇത് എന്ത് ചെയ്യുന്നു കോമൺ സബ് എക്സ്പ്രഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അവൈലബിൾ ആകുന്ന സമയത്ത് വീണ്ടും അതേ സെൻറ്റൻസ് എക്സ്പ്രഷൻസ് എഴുതേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് എന്താണ് കോമൺ സബ് എക്സ്പ്രഷൻ ഇത് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം. ദെൻ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് പോകാം, ലൈവ് വേരിയബിൾ. എ വേരിയബിൾ ഈസ് സെഡ് ടു ബി ലൈവ് എറ്റ് സം പോയിൻ്റ് പി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക ഒരു വേരിയബിൾ എവിടെയാണ് ലൈവ് ആയിട്ടുള്ളതെന്ന് പറയുന്നു, ഒരു പർട്ടിക്കുലർ പോയിൻ്റിലായിരിക്കും അത് ലൈവ് ആയിട്ടുണ്ടാവുക. ഈ ഫ്രം പി ടു എൻഡ് ദ വേരിയബിൾ ഈസ് യൂസ്ഡ് ബിഫോർ ഇറ്റ് ഈസ് റീഡിഫൈൻഡ് എൽസ് ഇറ്റ് ബിക്കം ഡെഡ്. അഥവാ ആ പോയിൻ്റ് പിയിലെ ആ പിയില് ആണ് അത് ലൈവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. പി ഈ ഫ്രം പി ടു എൻഡ് ദ വേരിയബിൾ ഈസ് യൂസ്ഡ് അഥവാ ആ യൂസ് ചെയ്യുന്നിടത്തൊക്കെ എന്താണ് അത് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അഥവാ റീഡിഫൈൻ ചെയ്യുന്നിടത്ത് അത് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അതർവൈസ് അതെന്താണ് ഇറ്റ് ബിക്കം ഡെഡാണ്, ഡെഡ് സ്റ്റേറ്റിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ എ ഈക്വൽ ടു ഫോർ എന്നാക്കിയിട്ടുണ്ട് ഈ ബി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ. ദെൻ ഇവിടെ ബി ടു എന്ന ബ്ലോക്ക് ഉണ്ട് സി ഈക്വൽ ടു സെവൻ, അവിടെ ബി എ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ദെൻ ബി ത്രീ എന്ന ബ്ലോക്കിൽ ബി ഈക്വൽ ടു ഫൈവ് ആക്കിയിട്ടുണ്ട്, അവിടെയും എ യൂസ് ചെയ്തിട്ടില്ല. ദെൻ ബി ഫോർ എന്ന ബ്ലോക്കിൽ യു ഈക്വൽ ടു എ പ്ലസ് ബി, ദാറ്റ് മീൻസ് ഈ ഫോർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബി ഫൈവിൽ വീണ്ടും എന്ത് ചെയ്യുന്നു അതിനെ മോഡിഫൈ ചെയ്യുന്നത് എ ഈക്വൽ ടു സി പ്ലസ് യു എന്നാക്കി മാറ്റുന്നു. അഥവാ ഈ എ ഈക്വൽ ടു ഫോറിനെ എന്ത് ചെയ്തു ഇവിടെ മോഡിഫൈ ചെയ്തു. സോ എന്താണ് ഈ എ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഈ എ എന്ന വേരിയബിളിൻ്റെ ലൈവ് വേരിയബിൾ ഏതൊക്കെ കേസിലാണ് ലൈവ് ആയിട്ടിരിക്കുക, എ ഈസ് ലൈവ് എറ്റ് ബ്ലോക്ക് ബി വണ്ണിലും ലൈവ് ആണ്, ബി ടുവിൽ ലൈവ് ആണ്, ബി ത്രീ ലൈവ് ആണ്, ബി ഫോറിൽ ലൈവ് ആണ്. പക്ഷേ അത് കില്ലഡ് പി ഫൈവ്, പി ഫൈവ് എന്നിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു ഈ എ ഇക്വൽ എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിനെ. സോ ഈ ബി ഫൈവ് എന്തിനു കില്ല് ചെയ്യുന്നു എ ഇക്വൽ ടു ഫോർ എന്നുള്ള ഇതിനെ ആ എ എന്നുള്ള വേരിയബിൾസിനെ ഈ ഒരു പൊസിഷനിൽ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ രജിസ്റ്റർ അലോക്കേഷൻ, നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം, ഈ ലൈവ് വേരിയബിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെഡ് കോഡ് എലിമിനേഷൻ അല്ലേ, ഡെഡ് കോഡ് ഏതാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തൂടെ ഈ ലൈവ് വേരിയബിൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് അത് ഡെഡ് ആകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡെഡ് കോഡിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ റീച്ചിങ് ഡെഫിനിഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം.
ഈ d1 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 4 ആണിട്ട് ബി വണ്ണിൽ ഉണ്ട്, ബി വൺ എന്ന ബ്ലോക്കിൽ. ബി ടുവിൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ആക്കിയിട്ടുണ്ട്. ബി ത്രീയിൽ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഡി വൺ ഈസ് റീച്ചിങ് ഡെഫിനിഷൻ ഫോർ ബി ടു ബട്ട് നോട്ട് ഫ്രം ബി ത്രീ സിൻസ് ഇറ്റ് ഈസ് കില്ലഡ് ബൈ ഡി ടു. അഥവാ ഡി വൺ എന്താണ്, ഈസ് ഡി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, റീച്ചിങ് ഡെഫിനിഷനാണ്. ആരുടെ ഫോർ, ആരുടെ, ബി ടുവിൻ്റെ റീച്ചിങ് ഡെഫിനിഷനാണ്. അത് കാരണം എന്താ, ഡി വൺ എക്സ് ഈക്വൽ ടു 4. സോ ഡി വൺ ഏതിൻ്റെ, ഇതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഏതാണ്, റീച്ചിങ് ഡെഫിനിഷൻ ഓഫ് ബി ടു. ബി ടുവിൻ്റെ ഡി റീച്ചിങ് ഡെഫിനിഷനാണ് ഈ ഡി വൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ്, ഡി വൺ ഈസ് നോട്ട് എ റീച്ചിങ് ഡെഫിനിഷൻ ഓഫ് ഡി ത്രീ. കാരണം എന്താണ്, ഈ ഡി ടു എന്തിനെ കില്ല് ചെയ്യുന്നുണ്ട്, ഈ ഡി വണ്ണിനെ അവിടെ കില്ല് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഡി വൺ എന്ന് പറഞ്ഞാൽ ബി ടുവിൻ്റെ റീച്ചിങ് ഡെഫിനിഷനാണ്, പക്ഷേ ഡി ത്രീയുടെ ബി റീച്ചിങ് ഡെഫിനിഷനല്ല. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം. ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്.